നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച ഇടത് MLA അൻവറിന്റെ നിലപാടിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത്. അൻവറിന്റെ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും രംഗത്തിറങ്ങണമെന്നാണ് ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുന്നതിനായി കഴിഞ്ഞ കുറേ കാലമായി വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും മാധ്യമങ്ങളും പ്രചാരണം നടത്തിവരികയാണ്. അത് ഏറ്റുപിടിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് അൻവർ ചെയ്തിട്ടുള്ളതെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. പാർട്ടിയിലെ സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന അദ്ദേഹത്തിന്റെ വാദം തെറ്റാണ്. ഇത്രയും കാലം MLA ആയിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. വർഗ ബഹുജന സംഘടനകളിൽ ഇന്നേ വരെ പ്രവർത്തിച്ചിട്ടുമില്ല. കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും തുടർന്ന് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി CPM പാർലമെന്ററി പാർട്ടി അംഗമായിട്ടുണ്ട്. CPMന്റെ രാഷ്ട്രീയവുമായി ബന്ധമുള്ള വേദികളിലൊന്നും അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ നയങ്ങളെക്കുറിച്ചോ സംഘടനാ രീതികളെക്കുറിച്ചോ വ്യക്തമായ ധാരണ അദ്ദേഹത്തിനില്ല. അൻവർ പഴയകാല കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യമുള്ള കുടുംബമാണ്. കരുണാകരനൊപ്പം DIC, പിന്നീട് കോൺഗ്രസിൽ പോയില്ല, തുടർന്ന് പാർട്ടിയുടെ ഭാഗമായി. സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടല്ല അൻവർ പ്രവർത്തിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകാൻ ഇതുവരെ അൻവറിന് കഴിഞ്ഞില്ല. വർഗ ബഹുജന സംഘടനകളിലും പ്രവർത്തിച്ചിരുന്നില്ല. അതുകൊണ്ട് പാർട്ടിയെക്കുറിച്ചോ നയങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണയുണ്ടായിരുന്നില്ല. അമർത്യസെൻ ചൂണ്ടിക്കാട്ടിയ കേരള മോഡലിനെ ശക്തമാക്കുന്ന നടപടിയാണ് പാർട്ടിയും സർക്കാരും സ്വീകരിച്ചു പോരുന്നത്. ജനങ്ങളുടെ പരാതിയിൽ എല്ലായ്പ്പോഴും സർക്കാർ ഇടപെടുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം അൻവറിന്റെ പരാതിയെ കാണാനെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അൻവർ പരാതി ഉന്നയിച്ച രീതി ശരിയായില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. സർക്കാരിന് കൊടുത്ത പരാതിയുടെ പകർപ്പ് പാർട്ടിക്കും നൽകി പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ DGP ചുമതലപ്പെടുത്തി. സുജിത് ദാസിനെതിരായ പരാതി DGP അന്വേഷിച്ച് നടപടി സ്വീകരിച്ചു. സർക്കാരിന് നൽകിയ പരാതി ആയതിനാൽ ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കാം എന്നായിരുന്നു പാർട്ടി നിലപാട്. ആദ്യം പരാതിയിൽ ശശിക്കെതിരെ പരാമർശമില്ലായിരുന്നു. തുടർന്ന് നൽകിയ പരാതിയിൽ ഉൾപ്പെടുത്തി താൻ നേരിട്ട് അൻവറിനെ വിളിച്ചു, 3 കാണാൻ തീരുമാനിച്ചു. അതിനിടെ അച്ചടക്ക ലംഘിച്ച് വാർത്താ സമ്മേളനം നടത്തി. വാർത്താ സമ്മേളനവും ആക്ഷേപവും തുടർന്നു. ഇത്തരം നിലപാട് പാടില്ലെന്ന് സന്ദേശം നൽകി പാർട്ടി വാർത്താക്കുറിപ്പ് ഇറക്കി. മുഖ്യമന്ത്രിയും നിലപാട് വ്യക്തമാക്കി. അച്ചടക്കം പാലിക്കേണ്ടയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മലപ്പുറത്തെ നേതാക്കളടക്കം അൻവറിനോട് സംസാരിച്ചു. അൻവറിന്റെ പരാതി കേൾക്കാതിരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. നല്ല പരിഗണന പാർട്ടി നൽകിയിട്ടുണ്ട്. ഉന്നയിച്ച കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകുക എന്നതായിരുന്നു പാർട്ടി നയം. സർക്കാരും അതേ നയം സ്വീകരിച്ചു. ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. പാർട്ടി അംഗം പോലും അല്ലാതിരുന്ന അൻവറിന് നല്ല പരിഗണന നൽകി. എന്നാൽ പ്രതിപക്ഷം ഉന്നയിക്കും ഇതുപോലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി അൻവർ അപമാനം തുടർന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാരിനെ മുൾമുനയിൽ നിർത്താൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തിയെന്നും സംസ്ഥാനത്തെ തകർക്കാൻ നടത്തിയ ശ്രമങ്ങളിൽ കോൺഗ്രസ് ഒരക്ഷരം മിണ്ടിയില്ലെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഇതിപ്പോൾ MV ഗോവിന്ദൻ മാത്രമല്ല, കഴിഞ്ഞ ദിവസം പിണറായി വിജയനും അൻവറിനെതിരെ ശക്തമായ നിലപാടാണ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നതാണ്.